ഫസ്റ്റ് തന്നെ ഞാനൊരു കാര്യം പറയാം, ഈ റോബിൻ ആരെങ്കിലും എതിർക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഓരോ വീഡിയോ കാര്യങ്ങൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അവരെ ചീത്ത വിളിച്ചും കൊണ്ട് വേറെ ഈ റോബിൻ ഫാമിലി ആർമി എന്നൊക്കെ പറഞ്ഞുള്ള ഒരു അടുത്ത വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം അവസാനം പോയി നിൽക്കുന്നത് റോബിൻ്റെ പേരിലാണ്. അറിയാമല്ലോ റോബിൻ്റെ പേരിലാണ് നിൽക്കുന്നത്. പിന്നെ ഈ ചീത്ത വിളിച്ചവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിൽ റോബിൻ ഇടപെടണമെന്ന് പറഞ്ഞാൽ അതിലൊരു എത്തിക്സും ഇല്ലാതെയാണ് ഞാൻ കാണുന്നത്. നമ്മുടെ സംസ്ഥാന വ്ളോഗറിൻ്റെ കാര്യം അങ്ങനെയായിരുന്നു. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ ട്രാവൽ വിത്ത് സെബാൻ. അപ്പോൾ ട്രാവൽ വിത്ത് സെബാൻ പണ്ടൊരിക്കൽ റിയാസ് സലീമിനെ ചീത്ത വിളിച്ച് വീഡിയോ ചെയ്തു. അന്ന് ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു, വളരെ മോശമാണ് ചീത്ത വിളി, എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. അപ്പോൾ നമ്മളത് എവിടെ എങ്ങനെ പ്രയോഗിക്കണമെന്ന് നമ്മൾ അറിയണം. ചുമ്മാ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് ചുമ്മാ പച്ചത്തള്ളക്ക് വിളിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മളെ ഡവറയവളി അണ്ണനും അങ്ങനെയാണ്. ഡവറയവളിയാണ് പിന്നെ അങ്ങേര ഒരു രീതി അങ്ങനെ സംസാരിച്ച് അങ്ങേര് വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേര് കാര്യം മനസ്സിലാവില്ല, പിന്നെ കോമഡി ആയിട്ട് പോകും. പക്ഷേ ഈ ട്രാവൽ വിത്ത് സബാൻ ചീത്ത വിളിക്കുന്നുണ്ട് വന്നിരുന്നു. അതായത് ഇപ്പോൾ ദിയാസനത്തിനെ ചീത്ത വിളിച്ചു, ദിയാസനത്തിനെ ചീത്ത വിളിച്ച പ്രശ്നം അത് വീഡിയോ കണ്ടായിരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ ഇന്നലെയാണ് ആ വീഡിയോ കണ്ടത്. അത് ഞാൻ സെർച്ച് ചെയ്ത് പോയാണ് ആ വീഡിയോ കണ്ടത്. കണ്ടപ്പോൾ വളരെ മോശം, അച്ഛനെ പറയുന്നു അങ്ങനെയൊക്കെ പറയുന്നു. ഇപ്പം ഞാൻ തന്നെ ദിയാസനത്തിനെ എതിർത്ത് സംസാരിച്ചു, പക്ഷേ അതെൻ്റെ അഭിപ്രായം ഞാൻ മാന്യമായ രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നമ്മുടെ അഭിപ്രായം ആ ഒരു രീതിയിൽ പറയണം, അല്ല ചീത്ത വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല. പിന്നെ ഈ ട്രാവൽ വിത്ത് സബാൻ ഈ ചീത്ത വിളിച്ച് ദിയാസനത്തിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ഫുള്ള് സപ്പോർട്ടാണ്, കമൻസ് അൺസപ്പോർട്ടാണ്. നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ കമൻ്റ് അടിച്ച് ഒരുത്തം പോലും അല്ലെങ്കിൽ ഒരുത്തി പോലും വന്ന് നിൽക്കത്തില്ല. അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക. അപ്പോഴും കുറച്ച് പ്രചോദനം കിട്ടും, ആ കൊള്ളാം എന്നുള്ള രീതിയിൽ അടുത്ത് നിങ്ങൾ ഓരോരുത്തർ പ്രതിഷേധിക്കുമ്പോൾ തെറി വിളിച്ച് സംസാരിക്കും. പക്ഷേ നിങ്ങൾക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരും തന്നെ കാണത്തില്ല. അപ്പോൾ പറഞ്ഞു വന്നത് ദിയാസനം ട്രാവൽ വിത്ത് സബാനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ അറിഞ്ഞ കേസാണ്, സബാനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ സബാൻ ടൂറിൽ എന്തൊക്കെയല്ലേ, ടൂർ കഴിഞ്ഞ് വന്ന് നേരെ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കേസ് കൊടുത്തു പോവും, മനസ്സിലായോ? സംഭവം ദിയാസനത്തിൻ്റെ അച്ഛനെ വിളിക്കുന്നു, പിന്നെ മോശമായ രീതിയിലാണ് ആ വീഡിയോ മൊത്തം സബാൻ സംസാരിക്കുന്നത്. നമ്മൾ അന്ന് റിയാസ് അലീമിനെ കുറിച്ച് സംസാരിച്ച് ചീത്ത വിളിച്ചപ്പം റിയാസ് അലീം ഒന്നും പറഞ്ഞില്ല, അതുകൊണ്ട് അതങ്ങ് ഒഴിഞ്ഞു പോയി. അപ്പോഴും അന്നും കുറേ സപ്പോർട്ടും കാര്യങ്ങളും കിട്ടി. അന്ന് ഞാൻ പറഞ്ഞിരുന്നു മോശമാണ്, സബാനെ നന്നായിട്ട് വീഡിയോ ചെയ്യും, വേറെ വിഷയമില്ല, നിങ്ങൾക്ക് കൊണ്ട് കഴിയും പറ്റും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞായിരുന്നു. ചീത്ത വിളിക്കുന്ന വലിയ സംഭവമൊന്നുമല്ല, എല്ലാവർക്കും അറിയാമെന്നുള്ള കേസാണ്. പിന്നെ വിളിക്കുമ്പോൾ കുറച്ച് മാസം പോലെ തോന്നും, കുറേ പേര് ഇതുപോലെ വന്ന് സപ്പോർട്ട് ചെയ്യും. അവസാനം നിങ്ങൾക്ക് പണി കിട്ടുമ്പം നിങ്ങളെ കൂടെ ആരും കാണത്തില്ല, ഒരു പട്ടി കുഞ്ഞു പോലും കാണത്തില്ല. നിങ്ങൾ ജയിലിൽ പോയാൽ നിങ്ങൾ മാത്രം പോകാം, അല്ലാതെ സെബാൻ അയ്യോ സെബാൻ നമുക്ക് വേണ്ടിയല്ലേ റോബിനെ ചീത്ത റോബിനെ പറഞ്ഞ ആളിനെതിരെ ചീത്ത വിളിച്ച് നമ്മളെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തില്ല, നമ്മളെല്ലാം കൂടി ജയിലിൽ വരാം, ആരും വരത്തില്ല, മനസ്സിലായോ? അത് സെബാൻ ഫസ്റ്റോ മനസ്സിലാക്കണം. ഇനിയിപ്പോൾ എന്തായാലും കേസും കാര്യങ്ങളൊക്കെ കൊല്ലാണ്ടിയായിട്ടൊക്കെ നടക്കാം. മാപ്പ് പറയേണ്ടി വരും, മിക്ക മാപ്പ് പറഞ്ഞാൽ അത് മിക്കവാറും സോൾവ് ചെയ്യേണ്ടി, അങ്ങനെ എന്തെങ്കിലും സോൾവ് ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ മോശമായിപ്പോൾ ആ വീഡിയോ ഞാൻ കണ്ടായിരുന്നു, ഞാൻ ഇവിടെ കൊടുക്കുന്നൊന്നുമില്ല. അവർ കേസ് കൊടുത്താൽ എനിക്കൊരു അത്ഭുതമൊന്നും തോന്നുന്നില്ല. ഒരു വ്യക്തിയെ പറ്റി ഇങ്ങനെ ഇത്രയും ഇവിടെ ഇപ്പോൾ കമൻ്റോളികളാണ് സൈബർ ബുള്ളിങ്ങും മറ്റോ കാര്യങ്ങളൊക്കെ അടിച്ചിരിക്കുന്നത്. ഞാൻ മരം തൂക്കാനും പറ്റത്തില്ല, അവിടെ ഫേക്ക് അക്കൗണ്ടുകളിലൊന്നും വന്ന് അടിക്കും. പക്ഷെ നിങ്ങളിങ്ങനെ ഒരു വീഡിയോ വന്നിട്ട് പച്ചയ്ക്ക് തെറി വിളിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമാണ് സബാനെ. പക്ഷേ ഇപ്പോൾ എനിക്കും അറിയാം തെറി വിളിക്കുക, നല്ല പോലെ അറിയാം, നമ്മളും ആ രീതിയിലൊക്കെ വളർന്നതന്നെ. പക്ഷേ നമ്മൾ വന്നിട്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനെ തെറി വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് മാസ് കൂൾ എന്നുള്ള ഒരു ഇത് മാത്രമല്ല, ഇതുപോലെ പണിയും കിട്ടും, മനസ്സിലായി? ഇനി വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇങ്ങനെ തെറി വിളിച്ചിട്ട്? 10-2000 വ്യൂസ് എന്തോ കിട്ടി, പിന്നെ കുറേ സപ്പോർട്ട്. ഈ സപ്പോർട്ട് ചെയ്യാൻ ആരും കാണത്തില്ല, അത് ഫസ്റ്റ് ഓഫ് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ വേറൊരു കാര്യം, ഇതെല്ലാം ഇപ്പോൾ റോബിനെ പറഞ്ഞത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇവരെ ചീത്ത വിളിച്ച് ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്തത്. റോബിൻ എല്ലാം റോബിൻ്റെ തലയിലാണ് പോകുന്നത്. നിങ്ങൾ സത്യം പറഞ്ഞാൽ അങ്ങനെ അന്തം ഫാൻസാണ് ഫാമിലിയാണെങ്കിൽ ഇങ്ങനെ കാണിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഇതെല്ലാം അങ്ങേരെ തലയിലാണ് പോകുന്നത്. ഈ സംസ്ഥാന വ്ളോഗർ ഓരോ ഇഷ്യൂ ഉണ്ടാക്കി വെച്ചിട്ടില്ലേ, ആ സംസ്ഥാന വ്ളോഗർ ഇഷ്യൂ ഉണ്ടാക്കി വെച്ച് അവസാനം റോബിൻ കയ്യിലിരിപ്പ് കൊണ്ട് കുറേ എവിടെ നിന്നൊക്കെ എന്താ സൈബർ അറ്റാക്കൊക്കെ വന്നെന്ന് പറയണേ എനിക്കറിഞ്ഞൂടെ. അങ്ങനെ കയ്യിലിരിപ്പ് കാരണം അടുത്ത് റോബിൻ അതിനെ വിളിച്ച് റോബിൻ ഫോൺ വിളിച്ചപ്പോൾ എടുത്തില്ലെന്ന് പറഞ്ഞ് അവൻ അങ്ങനെ, മനസ്സിലായോ? അതുകൊണ്ട് ഇതൊക്കെ ഒരു നമ്മളൊരു ലെവലിൽ പോകണം, അല്ലാതെ തെറി വിളിച്ച് മാസ്ക് കൂൾ കാണിച്ചാൽ കുറേ കമൻ്റോളികൾ സപ്പോർട്ടിന് കാണും, അല്ലാതെ ഒരു പട്ടിയും കാണില്ല, മനസ്സിലായോ? റോബിൻ പിന്നെ ഇനി ഒരു ദിവസം എന്ന് പറയാൻ അയ്യോ ഞാൻ റോബിന് വേണ്ടിയാണ്
ഇത് വിളിച്ചത്, അതുകൊണ്ട് റോബിൻ സപ്പോർട്ട് ചെയ്യണം, എന്നെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. റോബിൻ ഇതിൽ ഇടപെടേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഈ എല്ലാവരും റോബിൻ്റെ ഒരു പേര് പറഞ്ഞാണ് ഇവിടെ കിടന്ന് ചീത്ത വിളിയും ബഹളവും അടിയും വഴക്കും. ഇപ്പം ഞാൻ തന്നെ കുറേ വീടുകയാണ്, മനസ്സിലായ ഈ സ്റ്റേറ്റ് ബ്ലോഗറിൻ്റെ അത് ഇതൊക്കെ ഞാൻ ചെയ്തു. ഇതൊന്നും റോബിൻ കണ്ടുപോലും കാണില്ല, കാണണമെന്നും ഞാൻ പറയില്ല, മനസ്സിലായ. ഞാൻ വാശി പിടിക്കാനും പാടില്ല, അല്ലേ, അത്രേ ഉള്ളൂ. നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോൾ പറയുന്നു, അത്രയും മതി, അല്ലാതെ തെറി വിളിക്കേണ്ട കാര്യമില്ല. പിന്നെ ഞാനും ചില വീഡിയോകളൊക്കെ നേരത്തെ തെറി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ റോബിൻ ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോകളല്ല, അല്ലാത്ത വീഡിയോകൾ, കൊലപാതകം, പീഡനം, ഇതൊക്കെ അതൊക്കെ നമ്മൾ വിളിച്ചു പോകും, വിളിക്കണം. അത് അതിലൊക്കെ വിളിച്ചാൽ ഓക്കെ, ഞാൻ തെറ്റ് പറയില്ല. കാരണം അതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ട് വിളിച്ചു പോകും. അത്രയും ചിട്ടത്തനങ്ങളാണ് ഓരോരുത്തർ കാണിക്കുന്നത്, ഈ പീഡനം പോലത്തെ കേസുകൾ, പീഡനം, കൊലപാതകം, ഇതൊക്കെ അത് ന്യായമില്ലാതെ കൊലപാതകമൊക്കെ ചെയ്യില്ലേ, അതൊക്കെ അതൊക്കെ നമ്മൾ അങ്ങ് അറിയാണ്ട് വിളിച്ചു പോകും. അത് തെറ്റെന്ന് ഞാൻ പറയില്ല, മനസ്സിലായോ? അത് അർഹിക്കുന്നു അവർ, ഇതൊന്നും അങ്ങനെ അർഹിക്കുന്നു എന്നും ഞാൻ പറയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സെവാൻ ഇനിയെങ്കിലും ഈ ചീത്ത വിളിയൊക്കെ നിർത്തി. ഇനിയിപ്പോൾ ചിലപ്പോൾ സെവാൻ വന്നിട്ട് എൻ്റെ വീഡിയോ താഴെ നീ വട അടിക്കുമായിരിക്കും, എനിക്ക് വിഷയമില്ല. അതുകൊണ്ട് മാന്യമായിട്ടൊക്കെ വീഡിയോയും കാര്യങ്ങളും ചെയ്ത് അത്യാവശ്യം മര്യാദയ്ക്ക് പോവാം. പിന്നെ ഇനി എനിക്കൊന്ന് പണി കിട്ടണമെന്നൊന്നും എനിക്കറിഞ്ഞിട്ടോ. പക്ഷേ ഞാൻ ഇന്നേവരെ അങ്ങനെ വലിയ വിഷയമായിട്ട് ചീത്തയൊന്നും വിളിച്ചിട്ടില്ല. ഇതുപോലെ ഇപ്പോൾ ഒരു ദിവസനം ഒരു പെൺകുട്ടിയെ ഞാൻ അങ്ങനെ, മനസ്സിലായ, ചെറിയ രീതിയിലൊക്കെ വിളിച്ചിട്ടുണ്ട്. അല്ല, ദിവസനം ഇതുപോലത്തെ കേസിലൊന്നും ഞാൻ വിളിക്കാറില്ല, മനസ്സിലായ. എല്ലാവർക്കും അറിയാം ചീത്ത വിളിക്കാൻ. അതിനിയിപ്പോൾ നാട്ടുകാരെ മൊത്തം വിളിച്ച് കാണിച്ച് ചുമ്മാ പണി മേടിച്ച് നാട്ടുകാരുടെ സപ്പോർട്ട് മാത്രമേ കാണത്തുള്ളൂ. അവർ കാര്യത്തോടെ അടുക്കുമ്പം മറ്റേ രാമായണ പോരായണ എന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. അതുകൊണ്ട് മര്യാദയ്ക്കൊക്കെ പോയാൽ കൊള്ളാം. ചെവാൻ്റെ അടുത്ത് എനിക്ക് പേഴ്സണലായിട്ടും മൊത്തത്തിലും പറയാനുള്ള കാര്യം അതാണ്. ഇനിയുള്ള വീഡിയോസ് എങ്കിലും മര്യാദയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാന്യമായിട്ടൊക്കെ അത്യാവശ്യമായിട്ട് പോവാം. പിന്നെ ഈ റോബിൻ്റെ പേര്, റോബിൻ റോബിൻ റോബിൻ, സത്യം അങ്ങനെ എനിക്ക് നാണക്കേടാണ്. അങ്ങേരെ ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോയാണ്, കുറേ പേര് ഇങ്ങനെ അങ്ങേരെ ഫാമിലി എന്ന് പറഞ്ഞിട്ട് വീഡിയോയും ചെയ്തിട്ട് അവസാനം അങ്ങേരിക്ക് നാണക്കേടാണ്. ഇതുപോലത്തെ കേസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എല്ലാം ഇങ്ങനെ റോബിൻ്റെ തലയിലാണ് പോയി അവസാനിക്കുന്നത്. അതാണ് ദി എൻഡ് എന്ന് പറയുമ്പം റോബിൻ, ഡോക്ടർ റോബിൻ, ഇതാണ് ദി എൻഡ്. മോശം. നിങ്ങൾ അങ്ങനെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ ഫാമിലി അങ്ങനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്ത് മാന്യമായിട്ട് സംസാരിച്ച് മാന്യമായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്ത് പോവുക. അല്ലാതെ ചുമ്മാ ഇതുപോലെയൊക്കെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അങ്ങേരിക്കാണ് നാണക്കേട്. ഇപ്പോൾ ഡോക്ടർ റോബിനെ സപ്പോർട്ട് ചെയ്യണ ആളാന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ എടുത്ത് നോക്കി, പുറത്തുള്ള വേറെ നിങ്ങളെ ഫാമിലിയിലൊന്നും ഇല്ലാത്ത ഒരാളെടുത്ത് നോക്കുമ്പോൾ അയ്യേ ഇത്രയും നിലവാരമില്ലാത്ത വീഡിയോസാണ്. ഓ, ഇതൊക്കെ അങ്ങേരിക്കും കൂടി ചെറിയൊരു രീതിയിൽ ബാധിക്കും, മനസ്സിലായോ? അയ്യേ അങ്ങേരെ ഫാൻസ് എന്ന് പറഞ്ഞിട്ട് നടക്കണം, മനസ്സിലായോ? അതുകൊണ്ട് വീഡിയോസൊക്കെ ഒരുവിധം മാന്യത കീപ്പ് ചെയ്ത് ചെയ്യണമെന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ വളരെ മോശമാണ് സബാനെ, ഇപ്പോൾ പണി കിട്ടിയാൽ മനസ്സിലായല്ലോ, ഇനി ഇതുപോലെ പണി കിട്ടും. അതുകൊണ്ട് സൂപ്പറായിട്ട് മര്യാദയ്ക്ക് മാന്യമായിട്ട് പോയാൽ എല്ലാവർക്കും കൊള്ളാം, ഞാൻ ഉൾപ്പെടെ.